ഒന്ന് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, സവോള, പിന്നെ ബീൻസ്, ബീൻസ് അരിഞ്ഞത്, രണ്ട് മുട്ട ചിക്കി വെച്ചത്, പിന്നെ ചോറ് മുക്കാൽ ഭാഗം വേവിച്ച് വെള്ളം പോകാൻ വച്ചേക്കുവാണ്. ഇത്രയും പിന്നെ സോയാ സോസും ചില്ലി സോസും, ഏതെങ്കിലും റിഫൈൻഡ് ഓയിലും ആണ് വേണ്ടത്. പാത്രത്തിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് പച്ചക്കറി എല്ലാം കൂടി ഇട്ട് നല്ല തീയിൽ ഒരു മിനിറ്റ് ഇളക്കണം എന്നാണ് പറയണത്. ആ പച്ച കളറൊന്നും പോകരുത്, നല്ല തീയിൽ ഒരു മിനിറ്റ് ഇളക്കിയാൽ മതി. ഇതിനകത്ത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, സോയാ സോസിനകത്ത് നല്ല ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കണ്ട. നമുക്ക് ചോറിനകത്ത് ഉപ്പ് ചേർത്തേക്കുന്നതുകൊണ്ട് ഉപ്പ് ചേർക്കണ്ട. ഇതിനകത്തേക്ക് നമുക്ക് മുട്ട ചില്ലി ചിക്കി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് യോജിപ്പിക്കണം. ഇതിനകത്തേക്ക് 2 സ്പൂൺ സോയാ സോസ്, 2 സ്പൂൺ ചില്ലി സോസ്, എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിനകത്തേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. എല്ലായിടത്തും ഒരേപോലെ ആവണം, ഒരേ കളർ. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചില്ലി. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ ചിക്കനും കുഞ്ഞു ഞുറുക്കി ഞുറുക്കി കഷ്ണങ്ങളൊക്കെ വേണമെങ്കിൽ ഇടാം. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്തിട്ട് ഉണ്ടാക്കാം. എളുപ്പത്തിന് ഉണ്ടാക്കിയില്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.